ആകെ കുഴഞ്ഞല്ലോ രാഘവൻ നായരെ. തടി പിടിക്കാൻ ആംഗ്യം കാണിച്ച ആന കാല് പൊക്കി സർക്കസ് കാണിക്കും. ഹിന്ദി അറിയായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അല്ല അയ്യപ്പനാചാര്യൻ ഹിന്ദി ഒട്ടും അറിഞ്ഞൂടെ? അത് ശരി, മലയാളം തന്നെ നല്ലോണം അറിഞ്ഞുകൂടാത്താണ് ഹിന്ദിയും കൂടി പഠിക്കുന്നത്. മലയാളം എനിക്കറിയില്ല, താനാ തീരുമാനിക്കണേ. ആശാന്റെ മോൾക്ക് പരശുരാമാ സൂക്ഷിച്ചു, നീ എന്റെ കൈകൊണ്ട് മേടിക്കും. മേടിക്കണ ആന ഹിന്ദിക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ ഹിന്ദി പഠിപ്പിച്ചാനെ. ഈ ആനയെ സർക്കസുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പകരം മലയാളം അറിയാവുന്ന ഒരു ആനയെ നമുക്ക് കിട്ടുമോ? പിന്നെ നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നത്? അതെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇനി നിങ്ങൾക്ക് ആനയായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചോ, അതിന് ഏതെങ്കിലും ഹിന്ദി മാഷെ കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ചാ പോരെ. ഞാൻ ഈ വയസ്സുകാലത്ത് എങ്ങനെയാണോ ഈ അറിയാത്ത ഭാഷ പഠിക്കുന്നത്? ശരിയാ അല്ലേ? അതെ, ആനയെ മലയാളം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിലും ഭേദം അയ്യപ്പൻ നായർ ഹിന്ദി പഠിക്കുക. ശരിയാ. ശരി ശരി ശരി, കുറെ നേരം അതിൽ തുടങ്ങിയിട്ട് ഞാൻ ഒറ്റ ചോദിച്ചിട്ടുണ്ടല്ലോ. ആ നമ്മുടെ നാട്ടിൽ ഹിന്ദി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരുണ്ട്? ഒരാളുണ്ട്, ആ ഹിന്ദി വിദ്വാനാ, എന്റെ പരിചയത്തിലുള്ളതാ. വിനയചന്ദ്രൻ ആ പേര്. ചെറുപ്പക്കാരൻ, മിടുക്കൻ, പിന്നെ ആള് കുറെ ദൂരെയാ. ആയിക്കോട്ടെ, വൈകിക്കണ്ട, ഉടനെ ഓടിക്കോ. നിക്ക് നിക്ക്, എന്റെ വീട്ടിൽ കല്യാണപ്രായമായിട്ടുള്ള ഒരു മോളുള്ളതാ. ചെറുപ്പക്കാരെ ട്യൂഷൻ എടുക്കാൻ വരുന്നത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, മകളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഹിന്ദി പഠിക്കുക, എന്താ പോരെ? അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല, പഞ്ചപാവ. ചെറുപ്പക്കാരുടെ യാതൊരു ദുശീലങ്ങളും ഇല്ല. പിന്നെ പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഹിന്ദി ടീച്ചറിന്റെ, അതായത് ഒരു സുന്ദരിയായ ഹിന്ദി ടീച്ചറിന്റെ, അല്ല മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിട്ടോലുണ്ട്. ഉറപ്പാണോ? എന്താ ആശാനെ അങ്ങനെ ചോദിക്കുന്നത്? എനിക്കും പ്രായമായ സുന്ദരികളായ രണ്ട് സഹോദരിമാരുള്ളതാ. ഇവൻ അടിക്കടി എന്റെ വീട്ടിൽ വന്ന് പോകാറുണ്ട്. അതിന്റെ പേരിൽ ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ ഭാഗ്യവാനാണ്. എന്നാ പിന്നെ നീ ഇപ്പൊ തന്നെ പോയിക്കോ, അയ്യപ്പനായി വണ്ടി കാശ് കൊടുക്കും.